തിരഞ്ഞെടുപ്പ് ചൂടിൽ കർഷകരെ ചേർത്ത് പിടിച്ച് വമ്പൻ വാഗ്ദാനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ഭരണത്തിൽ വന്നാൽ തങ്ങൾ നടത്താൻ പോകുന്ന ഏറ്റവും പ്രധാനമായ 5 ഗ്യാരണ്ടികളാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യം രാജ്യത്തെ സ്ത്രീകൾക്കായി ചില ഉറപ്പുകൾ കോൺഗ്രസ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ BJP അനുനയ നീക്കത്തിലൂടെയാണ് സ്ത്രീകൾക്കൊരു സ്ഥാനം മാറ്റിവെക്കുന്നത്. ഇതിപ്പോഴും തിരഞ്ഞെടുപ്പിന്റെ വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് നടത്തുന്നത്. കൂടാതെ കോൺഗ്രസിൽ നിന്ന് തിരഞ്ഞുപിടിച്ച് അണികളെ ചേർക്കാൻ നടക്കുന്ന BJPയെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്ന് പോകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കോൺഗ്രസ് ഉന്നം വയ്ക്കുന്നത് സ്ത്രീകളുടെ കാര്യം കൂടിയാണ്. എന്നാൽ കാർഷിക വിളകൾക്കുള്ള താങ്ങുവില നിയമപരമായി മാറ്റൂ എന്നാണ് കോൺഗ്രസിന്റെ സുപ്രധാനമായ മുന്നറിയിപ്പ്. മാത്രമല്ല BJP സർക്കാർ കൊള്ളയടിക്കുന്ന GST നിയമങ്ങൾ കർഷകർക്ക് അനുകൂലമാക്കി മാറ്റുമെന്നും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഏത് നിമിഷവും പ്രഖ്യാപിക്കാനിരിക്കെയാണ് കോൺഗ്രസ് കർഷകർക്കായി വലിയ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കോൺഗ്രസ് പൂർണ്ണമായി പരിഹരിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർഷകരെ കൂട്ടുപിടിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസിന്റേത്. എന്നാൽ ഇത് BJPക്ക് തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല. ഒരിക്കൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് ഇങ്ങനെയാണ്: നരേന്ദ്രമോദി സർക്കാർ കർഷക വിരുദ്ധരാണെന്നും കർഷകരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കർഷകരെ ശത്രുക്കളായി കാണുകയാണെന്നാണ് പറഞ്ഞത്. എന്തായാലും രണ്ടിനും കച്ച കെട്ടി ഇറങ്ങുന്ന കോൺഗ്രസിന് ഇത് തന്നെയാണ് ഒരു പിടിവള്ളി. കാർഷിക ഉൽപ്പന്നങ്ങളെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് പ്രഖ്യാപനം. ഇതിനായി GST നിയമം ഭേദഗതി ചെയ്യുമെന്നും കോൺഗ്രസിന്റെ ഉറപ്പിലുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി കയറ്റുമതി ഇറക്കുമതി നയം രൂപീകരിക്കും. അത് നടപ്പിലാക്കുകയും ചെയ്യും. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കാർഷിക വിളകൾ ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുക. കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. ഈ നയം മാറ്റമില്ലാത്തതായിരിക്കും. കർഷകർ എളുപ്പത്തിൽ മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ കർഷകർക്ക് മുൻതൂക്കം നൽകുന്നതായിരിക്കും നിയമം. ഭീമ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയും ഇതോടൊപ്പമുള്ളതാണ്. പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയിൽ കാര്യമായ മാറ്റം കൊണ്ടുവരുമെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. PM ഫസൽ ഭീമ യോജനയുടെ രൂപമാറ്റം ഇതുവഴി കർഷകർക്ക് ലഭിക്കുന്ന പേയ്മെന്റുകൾ കൃത്യമായി ലഭിക്കും. കർഷകർക്ക് വിളനാശമുണ്ടായാൽ 30 ദിവസത്തിനുള്ളിൽ നഷ്ടപരിഹാരം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. മറ്റൊന്ന് വായ്പ എഴുതി തള്ളുന്നതാണ്. ഇതിനായി സ്റ്റാൻഡിംഗ് കമ്മീഷനെ നിയമിക്കും. ഇവർ കർഷകരുടെ വായ്പ എഴുതി തള്ളും. എത്ര തുക വരെ തള്ളാനാകുമെന്ന കാര്യം കമ്മീഷൻ വിലയിരുത്തിയ ശേഷം തീരുമാനിക്കും. കാർഷിക വിളകൾക്ക് ശരിയായ വില കൂട്ടുന്നതിന് നിയമം കൊണ്ടുവരും. താങ്ങുവില നിയമമാക്കും. ഇതിനായി പാർലമെന്റിൽ പ്രത്യേക നിയമം കൊണ്ടുവരും. MS സ്വാമിനാഥൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം താങ്ങുവില ഏർപ്പെടുത്തും. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഈ ഗ്യാരണ്ടികൾ എക്സിൽ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്, അന്നം തരുന്നവർക്ക് എന്റെ സല്യൂട്ട്. സ്വന്തം വിയർപ്പ് സന്തോഷവും ഉപയോഗിച്ച് ഈ രാജ്യത്ത് കൃഷി നടത്തുന്ന എല്ലാ കർഷകരുടെ ജീവിതവും മികവുറ്റാക്കാൻ കോൺഗ്രസ് ഈ 5 ഗ്യാരണ്ടികളിലൂടെ ശ്രമിക്കുകയാണ്. ഇതിലെ കാര്യങ്ങൾ അതുമാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണെന്നും രാഹുൽ കുറിച്ചു. യുവാക്കൾ, ആദിവാസികൾ, സ്ത്രീകൾ എന്നിവർക്കായി നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കോൺഗ്രസിലെ വലിയ പ്രഖ്യാപനങ്ങൾ ഇതുവരെയും നടത്തിയിട്ടുണ്ട്.